يا رسول الله خذ بيدي قلت حيلتي أدركني. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. മഹാന്മാരുടെ മക്ബറകളിലേക്ക് സിയാറത്ത് ഉദ്ദേശിച്ച് വന്നവരാണ്, അവരുടെ ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാണ്. അല്ലാഹുവേ അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ നദർ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, മമ്പുറത്തെ തങ്ങളെ കാക്കണേ തങ്ങളേ എന്ന് വിളിച്ച ഈ പവിത്രമായ ഹളറത്തിൽ അല്ലാ അല്ലാ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളുടെ കൽബിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് മമ്പുറം തങ്ങളുപ്പാപ്പയുടെ ആണ്ട് നേർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ ഹളറത്തിൽ വെച്ച് ദുആ ചെയ്താൽ എൻ്റെ ഇന്നാലിന്ന പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കരുതി ഈ മജ്ലിസിൽ ദുആ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ എമ്പാടുമുള്ള നല്ലവരായ മുത്തു മുഅ്മിനീങ്ങളുണ്ട്, മുത്തു മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹുവേ അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. എന്തെല്ലാം നീയത്തുകളാണ് ഓരോരുത്തർക്കുമുള്ളത്, ആ നീയത്തുകളെല്ലാം അറിയുന്ന രാജാതിരാജനായ റബ്ബേ ഞങ്ങളെ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. മഹാരഥന്മാരായ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ മഹാന്മാരുടെ മക്ബറകള് സിയാറത്ത് ചെയ്യുമ്പോ പ്രധാനമായും നമ്മുടെ ലക്ഷ്യം എന്താണ്? അല്ലാ അല്ലാ അവരെ ആദരിക്കലാണ്, അവരെ ബഹുമാനിക്കലാണ്, അവരെ അവരുടെ പവിത്രമായ അവരെ വിശ്രമിക്കുന്ന വിശ്രമ കേന്ദ്രങ്ങളെ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള ആദരവ് നിലനിർത്തി അല്ലാഹു നമുക്ക് എല്ലാ ഗുണങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അബൗദികമായ ഒരുപാട് നേട്ടങ്ങള് അവരെ സിയാറത്ത് ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ടേ ആട്ടിയോടിക്കപ്പെട്ടവർക്കല്ലാതെ അതിനെ നിഷേധിക്കാൻ കഴിയുകയില്ല. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. ഒരു മഹാന്റെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോ, ഒരു മഹാനെ സിയാറത്ത് ചെയ്യുമ്പോ അവിടുത്തെ ഹളറത്തിലേക്ക് ചെന്നിട്ട് സിയാറത്ത് ഉദ്ദേശിച്ച് അവിടുത്തെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോ ഭൗതികമായ ഒരുപാട് കാര്യങ്ങള്, അഭൗതികമായ കാര്യങ്ങള് എല്ലാമെല്ലാം അവരെ കൊണ്ട് എനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ആ മഹത്തായ ഹളറത്തിലേക്ക് സിയാറത്തിന് പോകാം, അങ്ങനെയാണ് പോകേണ്ടത് എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. മഹാന്മാരുടെ ഹളറത്തിലേക്ക് സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്കൊരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാകും. ആ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് പൂർത്തിയാക്കി തരും എന്ന നിയ്യത്തോടുകൂടെ മഹാന്മാരുടെ ഹളറത്തിലേക്ക് സിയാറത്തിന് വേണ്ടി പോകണം. അങ്ങനെ മഹാന്മാരുടെ ഹളറത്തിലേക്ക് സിയാറത്തിന് വേണ്ടി പോയാൽ അങ്ങനെയുള്ള സഹായം ലഭിക്കുകയില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിക്കപ്പെട്ടവരാണ് എന്ന് ലോകപ്രശസ്ത പണ്ഡിതനായ മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു മഹാന്റെ ഹളറത്തിലേക്ക് സിയാറത്തിന് വരികയാണ്, മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ ഹളറത്തിലേക്ക് എത്ര ആളുകളാണ് ഓരോ ദിവസവും വരുന്നത്, മാഷാ അല്ലാഹ് അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരമാകുന്നു, അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകുന്നു, അവരുടെ വിഷമങ്ങൾക്ക് അതുകൊണ്ട് വലിയ പരിഹാരം ലഭിക്കും.
നടക്കുകയാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയാണ് ചെല്ലുന്നത്? മഴയില്ലാത്ത പ്രയാസത്തിലാണ്, വെള്ളമില്ലാത്ത വേദനയിലാണ് മദീനയിലെ ജനങ്ങളെ. എല്ലാവരും ഇമാം മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് വേദന പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങാണല്ലോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി. നമ്മുടെ വിഷമം അങ്ങയുടെ മുന്നിൽ വന്ന് പറയുകയാണ്, ഒരുപാട് ജീവിജാലങ്ങൾ ചത്തുപോവുകയാണ്, വല്ലാത്ത വിഷമത്തിലാണ്, വെള്ളമില്ലാത്ത വേദനയിലാണെന്ന് പറഞ്ഞപ്പോ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. റഹ്മത്തുൽ ആലമീനാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 164 സ്ഥലങ്ങളിൽ റഹ്മത്ത് എന്ന പദം പ്രയോഗിച്ചതായി കാണാൻ കഴിയും. 164 സ്ഥലങ്ങളിൽ അല്ലാഹു ഖുർആനിൽ റഹ്മത്ത് 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 എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ റഹ്മത്തിന്റെ അർത്ഥങ്ങൾ പല സ്ഥലങ്ങളിലും പലതാണ്. ചില സ്ഥലങ്ങളിൽ മക്കളുണ്ടാകുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ റഹ്മത്ത് എന്നാണ്. ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങുന്ന മഴയെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ അല്ലാഹു മഴയെ ഉപയോഗിച്ചത് റഹ്മത്ത് എന്നാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അല്ലാഹു റഹ്മത്ത് 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 എന്ന് പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പല വിഷയങ്ങളുണ്ട് അതിൽ, ഒരുപാട് വിഷയങ്ങൾ. മക്കളില്ലാത്തത്, അതുപോലെ തന്നെ മഹാനായ യഹിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്ത വിഷയം, ആ വിഷയം പറഞ്ഞപ്പോ അല്ലാഹു റഹ്മത്ത് എന്നാണ് പ്രയോഗിച്ചത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അല്ലാഹു സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു റഹ്മത്ത് എന്നാണ് പറഞ്ഞത്. ഈ എല്ലാത്തിനെയും വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് രേഖപ്പെടുത്തി. ഒരാൾക്ക് മഴയാകുന്ന റഹ്മത്ത് കിട്ടണോ? സ്വർഗമാകുന്ന റഹ്മത്ത് കിട്ടണോ? മക്കളാകുന്ന റഹ്മത്ത് ലഭിക്കണോ? എല്ലാം റഹ്മത്തിന്റെയും കേദാരമായ കഥേ റഹ്മത്തുൽ ആലമീൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മനസ്സും കൽബും തിരിയലാണ്. ഏത് റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിലും ആ റഹ്മത്തിന്റെ എല്ലാ റഹ്മത്തും അല്ലാഹു പ്രയോഗിച്ചപ്പോ ആ റഹ്മത്തുകളെയൊക്കെ അല്ലാഹു അവസാനമായി രേഖപ്പെടുത്തിയത് അതേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിനിക്ക് റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഏത് റഹ്മത്തും നമുക്ക് ലഭിക്കണോ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിക്കലാണ്. അല്ലാഹു നമുക്കെല്ലാ റഹ്മത്തുകളും തരട്ടെ. സ്വർഗമാകുന്ന റഹ്മത്ത് റഹ്മത്തുൽ ആലമീനായ മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തരട്ടെ എല്ലാ റഹ്മത്തും. അതുകൊണ്ട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തു നബിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. വഫാത്തിന്റെ ശേഷമാണ് അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നു. വേദന പറയുന്നു, നബിയെ വെള്ളമില്ലാത്ത പ്രയാസത്തിലാണ് അന്ന് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ മഴ വർഷിക്കുമെന്ന സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഒരുപാട് മഹാന്മാർ ഈ വിഷയം അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ അൽ ബിദായത്തു വൻ നിഹായയിലും ഫതുഹുൽ ബാരിയിലും കൽസുൽ ഉമ്മാലിലും താരീഖുൽ കബീറിലുമെല്ലാം ഈ ചരിത്രം മഹാന്മാർ രേഖപ്പെടുത്തിയതായി
കാണാം. അല്ലാഹു അതുകൊണ്ട് തന്നെ മഹാന്മാരെ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും വരുമ്പോ അവിടുത്തെ അദുറത്തിൽ ചെന്ന് അവിടുത്തെ സിയാറത്ത് ചെയ്ത് അവരുടെ അദുറത്തിൽ വെച്ച് നമ്മുടെ വിഷമം പറയുമ്പോ അല്ലാഹു അതിനൊരു പരിഹാരം തരികയാണ്. പക്ഷേ ചെല്ലുമ്പോ നല്ല അദബോടുകൂടെ ചെല്ലണേ. അദബില്ലാതെ ഒരു മക്ബറയിലേക്കും നമ്മൾ സിയാറത്തിന് വേണ്ടി പോകരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലായാലും ലോകത്തെ ഏത് മഹാന്റെ ഹളറത്തിലേക്കായാലും സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോ അദബോടുകൂടെ ചൊല്ലണേ. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോവുകയാണ്. കുതിരയുടെ മുകളിലാണ്, വാഹനത്തിന്റെ മുകളിലാണ് സിയാറത്തിന് വേണ്ടി പോകുന്നത്. മാഷാ അല്ലാഹ്, വളരെ വിദൂരത്ത് നിന്ന് ഇമാമുല്ലമാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ കണ്ടപ്പോ അവിടെ കുതിരയെ നിർത്തുന്നു, വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു, അവിടെ ചെരിപ്പ് അഴിച്ചു വെച്ച് സിയാറത്ത് ചെയ്ത് ഖബർ ഷരീഫിനടുത്തേക്ക് പോയില്ല, പോകാനുള്ള മനസ്സ് വന്നില്ല, അദബ് അതിന് സമ്മതിച്ചില്ല. ഞാൻ എങ്ങനെയാണ് പോവുക എന്ന് ചിന്തിക്കുകയാണ്. ആരാണ് ചിന്തിക്കുന്നത്? മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വഫാത്തായപ്പോ അവിടുത്തെ പവിത്രമായ ഹളറത്തിലേക്ക് ആ ദർസിന് പകരം ദർസ് എടുക്കാൻ വേണ്ടി വന്നത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് എടുത്ത ആ ഇരിപ്പിടത്തിലേക്ക് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ദർസ് എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് കാലി വച്ച സ്ഥലത്ത് ചുംബിച്ചിട്ടാണ്, തന്റെ ചുണ്ട് കൊണ്ട് ചുംബിച്ചിട്ടാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദർസ് ആരംഭിച്ചത്. അത്രയും വലിയ മഹാനല്ലേ ഇമാം നബവി റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കുബ്ബ കണ്ടപ്പോ അവിടെ വാഹനം നിർത്തുകയാണ്, എന്നിട്ട് അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോവുകയാണ്. അല്ലാ അല്ലാ, അവരുടെ അദബത്രേ, അവരുടെ ബഹുമാനം എത്രേ. മമ്പുറം തങ്ങൾ ഉപ്പാപ്പാന്റെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോ നല്ല അദബോടെ സിയാറത്തിന് ചെല്ലണം. ഏത് വലിയന്റെ ഹളറത്തിലേക്കായാലും നല്ല അദബോടുകൂടെ ചൊല്ലണേ. അല്ലാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ. അവരുടെ ഖബർ റൗലത്തും മിന്തിയാതിൽ ജന്നയാണ്. ഒരു മഹാന സിയാറത്ത് ചെയ്യുമ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലി പോകണമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കായാലും ഏത് മഹാന്റെ അടുക്കലേക്കായാലും സിയാറത്തിന് ചൊല്ലുമ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിങ്ങനെ പോകണം. എന്നിട്ട് അവിടുത്തെ അദുറത്തിൽ ചെന്നിട്ട് അവിടുത്തെ പേരിൽ 3 യാസീനും 11 ഫാത്തിഹയും ഒക്കെ ഓതണമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. മഹാനായ അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹുവേ ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ. അല്ലാ ഉസ്താദ് പറയും 3 യാസീൻ ഓതണം, 11 ഫാത്തിഹ ഓതണം, അപ്പോഴാണ് സിയാറത്ത് കാമിലാവുകയുള്ളൂ. അങ്ങനെ അവരുടെ അദുറത്തിലേക്ക് ചെന്നിട്ട് വളരെ അദബോടുകൂടെ അവിടുത്തെ അദുറത്തിൽ വെച്ച് ദുആ ചെയ്യുമ്പോ ആ ദുആ ചെയ്യുന്ന ഒരാളുടെ ദുആയിന് ആ ഖബറിൽ വെച്ച് ആ മഹാന്മാരെ ആമീൻ പറഞ്ഞാൽ, അങ്ങനെയാണല്ലോ അവരുടെ ഖബർ റൗള ശരീഫാണ്. റൗലത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖബർ റൗലയാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റൗലത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ ഒരു പൂന്തോപ്പാണ് ഒരു നല്ല മനുഷ്യന്റെ ഖബർ. ഒരു വലിയന്റെ ഖബർ, ഒരു മഹാന്റെ ഖബർ, മമ്മുറം നങ്ങളുപ്പാപ്പയുടെ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ ഒരു സ്വർഗത്തിൽ അവിടെ നിന്ന് കിടക്കുകയാണ്. ആ മഹാന്റെ അദുറത്തിൽ ചെന്ന്
എന്നിട്ട് നമ്മുടെ വിഷമങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവരെ കബറിന്റെ ഉള്ളിൽ നിന്ന് ആമീൻ പറയുകയാണ്. ആ സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു ഒരാളെ വെറുതെ ആക്കൂല. അതാണല്ലോ സ്വർഗം. എന്താണ് അവിടെ സ്വർഗത്തിൽ കാണുന്നത് പോലെ? ആപ്പിളോ മുന്തിരിയോ അല്ലെങ്കിൽ സ്വർഗീയമായ ആസ്വാദനങ്ങൾ അവിടെ നമുക്ക് കാണാനും കഴിയില്ല. പിന്നെ എന്താണ് റൗല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ മഹാന്മാര് പറയുന്നു, സ്വർഗത്തിൽ വെച്ച് ഒരാൾ എന്ത് റബ്ബിനോട് ചോദിച്ചാലും ആ ചോദിച്ച ചോദ്യത്തിന് അല്ലാഹു ഉത്തരം കൊടുക്കും എന്നതുപോലെ എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയിട്ട് ഒരാൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അയാളുടെ ദുആഇന് ഇജാബത്ത് നൽകും. അതേപോലെ മഹാന്മാര് അവരുടെ ഖബറുകളിൽ നിന്ന് ആമീൻ പറഞ്ഞാൽ നമ്മുടെ മുറാദുകൾ ഹാസിലാകാൻ അത് മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല ഇഖ്ലാസോടെ, നല്ല അദബോടെ, നല്ല ബഹുമാനത്തോടെ മഹാന്മാരുടെ ഹളറത്തിൽ ചെന്ന് ദിയാറത്ത് ചെയ്ത് അവരുടെ പൊരുത്തം വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പ്രഗത്ഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്വീദ് ട്രെയിനിങ്, എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി, ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ, കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്, എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം, എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം, CMM നോളജ് വേൾഡ്.